ഹായ് ഹലോ, കേരള സ്പൈസ് ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് കോൺ ഉപയോഗിച്ചുള്ളൊരു വിഭവമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്വീറ്റ് കോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ എടുക്കാം. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കോൺ ഇപ്പോൾ നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിക്കാതെയാണ് അടർത്തി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ, അതുപോലെ മുളക് പൊടി, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഒരു ലെമണിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. കോണിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്പൈസസിൻ്റെ ഒക്കെ അളവ് നമ്മൾ കൂട്ടി കൊടുക്കണം. ഇനി നമുക്ക് പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുക്കാം. കോണിലേക്ക് അത് വേവാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ഉങ്ങിക്കെടുക്കേണ്ട വിധത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫ്രഷ് കോണാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ജ്യൂസൊക്കെ ഇറങ്ങി വരും. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് സമയം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇത്തിരി ഒരു യെല്ലോ കളർ നന്നായി ആയി വരും. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള പെപ്പർ പൗഡർ, മുളക് പൊടി, ഉപ്പും അതിലുണ്ട്. ഇതുകൂടി ചേർത്ത് നമുക്ക് രണ്ട് മിനിറ്റും കൂടി അത് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സ്വീറ്റ് കോൺ ആയത് കാരണം അത് നല്ല മധുരമുള്ളതായിരിക്കും. അപ്പോൾ ഇത്തിരി മധുരക്കുറവുണ്ടെങ്കിൽ ഇത്തിരി മധുരം ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇതിന് നല്ല മധുരമുണ്ട്. ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്നും കൂടി നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ലാസ്റ്റ് നമുക്ക് ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. പുളി കൂടിപ്പോകാതെ നോക്കണം നമ്മൾ. ഇനി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഈ ജ്യൂസൊക്കെ ഇതിൽ വേണം നമുക്ക് കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഇത് മുഴുക്കനായി വറ്റിച്ച് കളയാനും പാടില്ല. ജ്യൂസോട് കൂടിയാണ് നമ്മളത് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനുണ്ടാക്കുന്ന ഡിഷസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. Thanks for watching.